എന്താണ് ഈ ലഡുവായിട്ട് ഇത്ര പ്രണയം? ഇത് ഞാൻ തന്നെ പല സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം മേടിക്കാൻ പുറത്തുനിന്ന് കൊടുക്കുന്നേക്കാളും ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതിൽ വീണ്ടും വീണ്ടും പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അഫ്സലിക്കില്ലേ, അഫ്സലിക്ക് ഒരു ഫിഷിന്റെ ബിസിനസ് ഉണ്ട് ഇപ്പൊ, ട്യൂണ, അതിന്റെ സാമ്പിള് തരാൻ വേണ്ടി വീട്ടിൽ വന്നു. വലിയൊരു അപ്പൊ അഫ്സലേക്ക് വന്നപ്പോ ഞാൻ പതിവ് പോലെ ആര് വന്നാലും ഒരു ബേസ്, വെറും ലഡു അല്ല, ബേസ് ആൻഡ് ലഡു എന്ന് പറയും, ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഈ കടലമാവ് കൊണ്ടുള്ള ഒരു ലഡുവാണ്. എളുപ്പമാന്ന് വിചാരിക്കും, ഇത് എത്രയോ പ്രാവശ്യം ഉണ്ടാക്കി ശരിയാവാതെ ശരിയായെന്ന് അറിയാം. അത് മാത്രല്ല, നമ്മൾ ചേർക്കുന്ന ചേരുവകൾ പെർഫെക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ലഡു പരിവാവൂല. പിന്നെ അതുപോലെ നെയ്യ് ഉപയോഗിക്കുന്ന നല്ല നെയ്യ് ആയിരിക്കണം, നട്ട്സ് ആയിക്കോട്ടെ, അത് ബേസൻ, അതേ കടലമാവ് ഈ കൈയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഇട്ട് അത് മടിയായിട്ട് ഒരു 15 മിനിറ്റ് ഇളക്കിയാൽ മതി എന്ന് വിചാരിച്ച ലഡു അത്ര വരും. എല്ലാം ആദ്യം ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഈ ബേസൻ ഇതാക്കണം, നെയ്യിലിട്ട് ഇതാക്കണം, അതിനുശേഷം തണുത്തതിന് ശേഷം പഞ്ചസാര പൊടിയും കൂടെ ചേർത്തിട്ടാണ് ലഡു ഉരുട്ടിയെടുക്കുന്നത്, പിന്നെ കൈ കൊണ്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അതിന് ഇതൊക്കെ എല്ലായിടത്തും ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാവില്ല. അപ്പൊ അഫ്സലിക്ക് വന്നു, അഫ്സലിക്കയുടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു, വന്നു കഴിച്ചു. അഫ്സലിക്കയുടെ കൂടെ ഒരു ആബിർ എന്ന് പറഞ്ഞ അഫ്സലിക്കയുടെ സഹോദരിയുടെ മോനും ഉണ്ടായിരുന്നു. കഴിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ടൂണയുടെ കാര്യം സംസാരിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി ഞാനും മോളോട്ട് കയറിപ്പോയപ്പോ പിന്നെ വീണ്ടും ഒരു കോളിംഗ് ബെല്ല്, ടിങ് ടിങ്. അപ്പൊ ഞാൻ അടുത്ത് എന്ത് പറ്റി അഫ്സലിക്ക എന്തെങ്കിലും മറന്നു വെച്ചോ? അതെല്ലാരും ഈ നിനക്ക് ആ ലഡു ഇനി ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എന്റെ പെങ്ങളുടെ മോൾ ആബിർ, അവന് മധുരം ഭയങ്കര ഇഷ്ടം, അവൻ ഈ ലഡു കഴിച്ചപ്പം പേടെ പോലെ ഇരിക്കുന്നു, ഭയങ്കര ഇഷ്ടപ്പെടും, നീ ഒരെണ്ണം ഉണ്ടെങ്കിൽ തരാൻ. ഓ സാറേ, ഞാൻ അങ്ങ് അതൊരു ഭയങ്കര ഒരു സന്തോഷ നിമിഷമായി പോയി അല്ലേ. അതെ, നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് വേണ്ടി പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് ചോദിക്കുക, ഇത് കേൾക്കുമ്പോ ആൾക്കാർ നല്ല തള്ളലാണല്ലോ എന്ന് പറയില്ല. അതല്ല, ഞാന് എന്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ അന്ന് അഫ്സല് ഇതുപോലെ ട്യൂണയും കൊണ്ട് എന്റെ വീട്ടിൽ വന്നു, തിരിച്ചു വന്ന പിന്നെ അല്ല റിമിയുടെ വീട്ടിൽ പോയിന് അടുത്ത ദിവസം എന്റെ വീട്ടിൽ വന്നു. ആ സത്യം. അപ്പൊ ട്യൂണ കാരണം എനിക്കറിയാം, നല്ല ചുമന്ന കളറിൽ എവിടെ കൊച്ചിയിൽ എന്തോ വേറെ ആൾക്കാരുമായിട്ട് ജോയിന്റ് എന്തോ ഇതായിട്ട് തുടങ്ങുന്ന പറഞ്ഞല്ലേ, എന്താ അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ്. അങ്ങനെ നെക്സ്റ്റ് ഡേ റിമിയുടെ അവിടെ നിന്ന് എന്റെ അവിടെ വന്നു. എന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് വിശേഷം എന്തുകൊണ്ട്. ഇല്ല അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ റിമിയുടെ വീട്ടിൽ ഇന്നലെ പോയിരുന്നു, ഞങ്ങൾ ഇങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു, അപ്പൊ ആ അല്ല ലഡു കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ആബിർ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അതെ, ആബിർ എവിടെ എന്ന് ചോദിച്ചു. അത് ചേട്ടാ പുള്ളി പിന്നെ ആശുപത്രിയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ അഫ്സലും പറഞ്ഞു ഞാനും അവിടുന്ന് വരുന്ന ചേട്ടാ. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല എല്ലാരും ആപ്പ് വെച്ചിരിക്കയാണ്. അഫ്സലിന്റെ അനുഭവം കണ്ടിട്ട് ഞാൻ എന്നിട്ട് അഫ്സലിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു അവിടെ ഇരുന്നപ്പോഴത്തേ, അഫ്സലെ ചായ വല്ലതും വേണ്ട വേണ്ട വേണ്ട. അല്ല അങ്ങനെ വേണ്ടാത്തൊരു കഴിക്കണ്ട. പക്ഷെ എന്റെ സങ്കടം എന്ന് വെച്ചാ ഉണ്ടാക്കിയ ഒരു 10 മിനിറ്റ് മുമ്പ് മാജിക് ആണോ എന്ന് അറിയത്തില്ല, തീർന്നു പോവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, കാരണം എല്ലാരും രാത്രിയിലാ കഴിക്കുന്നത്. ഇത് വേണേ നമുക്ക് ആയുർവേദത്തിന്റെ ഒരു മരുന്നായിട്ടും കൊടുക്കാം അല്ലേ, അങ്ങനെയും കൊടുക്കാം. എന്താണെങ്കിലും കാര്യം സാധിച്ചല്ലോ.